ഈ നമ്മുടെ നാട്ടിൽ പല പരസ്യങ്ങളും കാണാറുണ്ട്, സ്ട്രോക്ക് ഒരു ഭാഗം തളർന്നുപോയവരെ മോഡേൺ മെഡിസിൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ആയുർവേദ പച്ചമരുന്നുകൾ കൊണ്ട് നടത്തിച്ചു. ഡിസ്ക് തെറ്റൽ, ഡിസ്ക് തേയ്മാനം, ഡിസ്ക് അകൽച്ച, ഡിസ്ക് പ്രൊലാപ്സ്, സർജറി വേണമെന്ന് പറഞ്ഞവരെ അല്ലെങ്കിൽ വേറെ ചികിത്സ വേണമെന്ന് പറഞ്ഞവരെ പച്ചമരുന്ന് കൊണ്ട് ശരിയാക്കിയെന്നില്ല. ആയുർവേദത്തെ പറ്റി എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഈ രണ്ട് അസുഖങ്ങളെ പറ്റി എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള ബലക്കുറവ്, അതിനൊരു നാച്ചുറൽ റിക്കവറി പ്രോസസ് ഉണ്ട്. ചിലവര് ഒരിക്കലും ആ ഭാഗം അനക്കാൻ പറ്റില്ല, കിടപ്പായിരിക്കും. ചിലർ വീൽ ചെയറിലായിരിക്കും. ചിലവര് കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് വോക്കറി നടക്കുന്ന സ്റ്റേജ് വരും. ചിലർക്ക് വടികുത്തി നടക്കാൻ പറ്റും, ചിലർക്ക് പരസഹായം ഇല്ലാതെ നടക്കാൻ പറ്റും. ഇതൊക്കെ അതിന്റെ ഒരു നാച്ചുറൽ റിക്കവറി പലർക്കും പറഞ്ഞത് പോലെയാണ്. ആർക്കെങ്ങനെ വരും നമുക്ക് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ റിക്കവറി ഫേസ് ഇത് മാസങ്ങൾ എടുക്കും, 4-5 മാസങ്ങൾ എടുക്കും. ഈ സമയത്ത് നമ്മൾ പച്ചമരുന്നല്ല ഏത് ചികിത്സ കൊടുത്താലും റിക്കവറി ചെയ്യുന്ന ഒരു പേഷ്യന്റിന് ഈ മരുന്നിന്റെ ക്രെഡിറ്റ് അനാവശ്യം കിട്ടുകയാണ്. ഫിസിയോതെറാപ്പി ഓക്കെ, അത് ആയുർവേദം ആയാലും അല്ലെങ്കിലും അത് ഫലപ്രദമാണ്. പക്ഷെ ഉള്ളിൽ കൊടുക്കുന്ന മരുന്ന് യാതൊരു ഗുണവുമില്ല ഈ വീക്ക്നെസ് ശരിയാകാനായിട്ട്. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ മോഡേൺ മെഡിസിൻ ആശുപത്രിയിൽ നിന്ന് കിടത്തിവിട്ട ഒരു രോഗിയെ നടത്തിവിട്ടു പച്ചമരുന്ന് കൊടുത്തിട്ട് എന്ന് പറഞ്ഞൊരു പോപ്പുലാരിറ്റി കിട്ടിക്കഴിയുമ്പോൾ പല രോഗികളും, ബ്രെയിൻ ട്യൂമർ ഉള്ള പേഷ്യന്റ്, ബ്രെയിൻ ട്യൂമർ വന്നാലും ഒരു സൈഡിൽ വീക്ക്നെസ് വരാം, മറ്റയാളുടെ വീക്ക്നെസ് ശരിയാക്കി എന്ന് പറഞ്ഞ് ഇവരും പോയി പച്ചമരുന്ന് കഴിച്ച് ഫലപ്രദമല്ലാതെ രോഗം കൂടുതലായി നമ്മുടെ അടുത്ത് വരുന്നതും അവർ ബുദ്ധിമുട്ടുന്നതും കാണാറുണ്ട്. രണ്ടാമത് ഈ ഡിസ്ക് അകൽച്ച, ഡിസ്ക് പ്രൊലാപ്സ്, അതും പലരിലും സ്പോണ്ടേനിയസ് റിക്കവറി ഉണ്ട്. നടുവേദനയാണെങ്കിലും കാലുവേദനയാണെങ്കിലും കാലിലെ മരവിപ്പാണെങ്കിലും ചിലർക്ക് കാലിലെ ചെറിയ ബലക്കുറവ് വരെ നമ്മളൊരു ട്രീറ്റ്മെന്റ് ഇല്ലാതെ റിക്കവർ ചെയ്യുന്നത് കാണാറുണ്ട്. ഒരു 15-20% ആൾക്കാർക്ക് ഇങ്ങനെ റിക്കവർ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ചികിത്സയൊക്കെ നമ്മൾ ഓപ്പറേഷൻ ആയാലും അല്ലാത്ത ചികിത്സ നമ്മൾ ഇതിനൊരു പോസിബിലിറ്റി വെച്ചിട്ടാണ് റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നെല്ലാം നോക്കിയിട്ടാണ്. അപ്പോൾ ചിലർക്ക് നമ്മൾ ചികിത്സ പറയുമ്പോൾ അവർ ചികിത്സ വേണ്ടെന്ന് പറഞ്ഞാൽ, അവർ ഈ നാച്ചുറൽ റിക്കവറിയിൽ പെടുന്ന ആളാണെങ്കിൽ ആ സമയത്ത് കൊടുക്കുന്ന പച്ചമരുന്നിന് ക്രെഡിറ്റ് വരും. എന്നിട്ട് പറയും, കണ്ട ഈ ഡോക്ടർ അവിടെ ചികിത്സിക്കണം എന്ന് പറഞ്ഞു, ഇത് പച്ചമരുന്ന് കൊടുത്ത് ശരി, അതുകൊണ്ട് എല്ലാ ഡിസ്ക് പ്രൊലാപ്സും, എല്ലാ സ്പൈനൽ ട്യൂമേഴ്സും, എല്ലാ സ്പൈനൽ ഫ്രാക്ചേഴ്സും, എല്ലാ നടുവിന്റെ പ്രശ്നവും ഞങ്ങൾ ഈ പച്ചമരുന്ന് കൊടുത്ത് ശരിയാക്കണമെന്ന് പറയും. എനിക്ക് ആയുർവേദത്തിനോട് എഗൻസ്റ്റ് ആയിട്ടല്ല, പക്ഷെ ഈ തെറ്റായ ധാരണ ജനങ്ങളിലുണ്ടെങ്കിൽ ചികിത്സ വേണ്ടി വരുന്ന പല കണ്ടീഷനും ഇവർ ഈ പച്ചമരുന്ന് കഴിച്ച് അവരുടെ ആരോഗ്യം മോശമാവുന്നതായി കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആ രീതിയിൽ എടുക്കുക, അല്ലാതെ ഈ ആയുർവേദത്തിനെ കുറ്റം പറയാനോ ഞങ്ങൾ നല്ലതാണെന്ന് പറയാനല്ല. താങ്ക് യു.